സോ ഹേ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നാളെ വരാൻ പോകുന്ന യു സി ലീവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ്. കാർഡ്സിൻ്റെ കൺസെപ്റ്റ് എല്ലാവരും മലയാള യൂട്യൂബേഴ്സിൽ നിന്ന് കണ്ടു കാണും, ബട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ യു സി എല്ലിലെ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, പിന്നീട് എങ്ങനെയായിരിക്കും യു സി ലീവിന് നടക്കുക, എങ്ങനെയൊക്കെയാണ് മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, സ്കിൽ ഗെയിംസ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കഴിവതും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ഏകദേശം ഇതേപോലെയൊക്കെ ആയിരിക്കും ഇൻ്റർഫേസ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല, നാളെ വരാൻ പോകുന്ന യു സി ലീവിൻ്റെ മെയിൻ ഐക്കൺസ് ആയിട്ട് വരാൻ പോകുന്ന വാൻഡർ സാറും പിന്നീട് ഫ്രാങ്ക് ലംബാർഡും ചിലപ്പം ഡേവിഡ് ബെക്കാമും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഗ്രീലിഷും സ്റ്റെർലിങ്ങും ഉണ്ടാകുന്നതായിരിക്കും. പിന്നീട് സ്പെയിനിൽ നിന്ന് ഗ്രിമാൾഡോ ലെഫ്റ്റ് ബാക്ക്, അജേർ ഡെൻമാർക്കിൽ നിന്ന് എഡേഴ്സൺ ആയിരിക്കും, ബ്രസീലിൽ നിന്നുള്ള ഗോൾ കീപ്പർ, അർജൻറ്റീനയിൽ നിന്ന് മെസ്സി വരുന്നതായിരിക്കും. അപ്പം ഗൈസ്, നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ട്വിറ്ററിൽ അറിയിച്ചിരിക്കുന്ന പോലെ നമുക്ക് വേണ്ട ഇതിലെ കൂടെ യു സി എൽ ടോക്കൺസ് സ്പെൻഡ് ചെയ്താൽ മെയിൻ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്ലെയേഴ്സിനെ റെഡീം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. പിന്നെ പി വി പി ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, റോഡ് ടു ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞൊരു മാച്ചല്ല, എന്തോ ഒരു സംഭവമുണ്ട്, അതിലൂടെ നമുക്ക് യു സി എൽ പോയിൻറ്സും പിന്നെ ഒരു യു സി എല്ലിൻ്റെ പ്ലെയേഴ്സിനെ കിട്ടുന്നതായിരിക്കും. പിന്നീട് എക്സ്ചേഞ്ച് ട്രോഫീസ് ഫോർ 109 യു സി എൽ പ്ലെയേഴ്സ്, അത് കൊള്ളാം ഗൈസ്. നമുക്ക് കിട്ടുന്ന ട്രോഫീസ് നമുക്ക് 109 പ്ലെയേഴ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, നല്ലൊരു ആശം തന്നെ ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ റിക്വയർമെൻ്റ് ഉണ്ട്, 15 സ്കിൽ ഗെയിംസ്, നമുക്കിപ്പോൾ ഉള്ള സ്കിൽ ഗെയിംസ് പോലെ തന്നെ 15 സ്കിൽ ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 106+ യു സി എൽ പ്ലെയേഴ്സ് കിട്ടുന്നതായിരിക്കും, അതും വീക്ക്ലി റീഫ്രഷ് ആകുന്നതായിരിക്കും. അപ്പം പിന്നീട് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഓരോരോ പ്രാവശ്യവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ കീ ലഭിക്കുന്നതായിരിക്കും. അതുപോലെയാണ് ഈ കീ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം എന്തോന്ന് പറഞ്ഞാൽ ഗൈസ്, നമുക്ക് അവസാനം പ്ലെയേഴ്സിനെ റെഡി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം. ബിക്കോസ് ആഴ്ചയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ നമുക്ക് പ്ലെയേഴ്സിനെ ആ കീയും കൊണ്ട് കീ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പ്ലെയേഴ്സിനെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ കീ, ഒരു കീക്ക് 5 യു സി എൽ പോയിൻ്റ് കിട്ടും, രണ്ട് മാച്ച് കീക്ക് 20 യു സി എൽ പോയിൻറ്റും, പിന്നീട് 101 ഒ വി ആർ ഉള്ള യു സി എൽ പ്ലെയറിനെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് 106 യു സി എൽ പ്ലെയറിനെ കിട്ടുന്നതായിരിക്കും. പിന്നീട് നോക്കുകയാണെങ്കിൽ വേറൊരു സെക്ഷനിൽ നമുക്ക് ബി എസ് സിയും പിന്നീട് H2H കളിക്കുന്ന സാധിക്കുന്നതായിരിക്കും. ഇതും കൊണ്ട് ഉള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ്, നമുക്ക് ഇതിലൂടെ യു സി എൽ പോയിൻറ്സ് കിട്ടുന്നതായിരിക്കും. 100 യു സി എൽ പോയിൻറ്റ്സ് ഫൈനൽ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും, പിന്നീട് യു സി എൽ ട്രോഫി കിട്ടും, 106+ ഒരു പ്ലെയറിനെ കിട്ടുന്നതായിരിക്കും. യു സി എൽ ട്രോഫി എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് 109 പ്ലെയറിനെ കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ റിവാർഡ് പാത്ത് നോക്കുകയാണെങ്കിൽ 60 യു സി എൽ പോയിൻറ്സ് സ്പെൻഡ് ചെയ്താൽ 100+ യു സി എൽ പ്ലെയർ ഗ്യാരണ്ടീഡ് റിവാർഡാണ്. അപ്പം അതുപോലെ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവാർഡ്സ് അടിച്ച് കാണാവുന്നതായിരിക്കും. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെർജിയോ റാമോസിൻ്റെ, റോഡ്രിഗോ ആൽബ അലാവ, പിന്നീട് അക്കാഞ്ചി ഒനാന, അതുപോലത്തെ പ്ലെയേഴ്സിൻ്റെയൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നീട് 106+ പ്ലെയേഴ്സിൻ്റെയൊക്കെ എക്സ്ചേഞ്ചും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഐക്കൺസ് ആയിട്ട് വരാൻ പോകുന്നത് ലംബാർഡ്, ബെക്കാം, മേ ബി ജെറാർഡ് വരും, പിന്നീട് വാൻഡർസാർ, ഫെർണാണ്ടോ ടോറസ് ഇവരൊക്കെ ആയിരിക്കും ഐക്കൺസ് ആയിട്ട് വരാൻ പോകുന്നത്. ഇത് ചാൻസസ് മാത്രമാണ്, ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല ആരൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ റൊണാൾഡീനോയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് സെക്ഷനിലാണ് കാണാൻ സാധിക്കുക. നമുക്ക് 8 പ്രാവശ്യം ഒരു പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത്. ഗൈസ് പിന്നെ വരാൻ ചാൻസ് ഉള്ള ഐക്കൺസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സാഞ്ചസ്, അഷ്ലി കോൾ, ഫ്രാങ്ക് ലംബാർഡ്, കോമൻ, ട്രൗസ്ലിക്, ഫിറസ്, സോള, ലൂസ് വിഗോ, ബൈഡേസി, റൂഫസ്റ്റ്, അതുപോലത്തെ പ്ലെയേഴ്സാണ് വരുന്നത്. പിന്നീട് യു സി എൽ ഈവൻ്റിൽ കൂടെ വരാൻ പോകുന്നത് മെയിൻ പ്ലെയേഴ്സായിട്ടുള്ള മെസ്സി, ഹാർലൻഡ്, മാനെ, എഡേഴ്സൺ, അലിസൺ, ഹാരി കെയ്ൻ, ജോഷ്വ കിമിച്, നെയ്മർ ജൂനിയർ, സോൾ, ഫോർഷ്യസ്, അതുപോലത്തെ പ്ലെയേഴ്സാണ്. പിന്നീട് രണ്ടാമത് ബെർണാർഡോ സിൽവ, ജോ കെൻസ, മോഡ്രിച്, റൂബൻ ഡയസ്, മാർക്കിനിയസ്, ലോറിസ്, അതുപോലത്തെ ഒക്കെ പ്ലെയേഴ്സിനെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ മേഗ്ലാൻ, മുള്ളർ, റോഡ്രി, ട്രാപ്പ്, ലൗതറോ മാർട്ടിനസ്, തിയാഗോ, ഡിയാഗോ സിൽവ,
ആൻഡ് സ്റ്റെർലിംഗ്, വിനീഷ്യസ് ജൂനിയർ ഇതുപോലത്തെ പ്ലെയേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജിറോഡിനെ കിട്ടുന്നതായിരിക്കും, നൂണസിനെ കിട്ടുന്നതായിരിക്കും, കിട്ടത്തില്ല, പ്ലെയേഴ്സ് ഉള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ഗ്രീലിഷും ഉണ്ട്, വാൽവർഡി ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത സെഷനിൽ നോക്കുകയാണെങ്കിൽ കാരഹർ ഉണ്ട്, പരിചയമില്ലാത്ത പ്ലെയേഴ്സാണ്, പിന്നെ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. യു സി എല്ലുമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഗൈസ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.